ഇപ്പോൾ 2021 അത്യാവശ്യം പുതിയ ഫോണാണ് ഇറങ്ങിയത്, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, ആ പുതിയ ഫോണുകളിൽ ഏറ്റവും വലിയ, അതായത് കുറച്ച് സ്ക്രീൻ സൈസ് കൂടുതലുള്ള ഫോണുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഞാൻ മുന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഐക്കൺ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ അതിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ലാസ്റ്റ് സ്ക്രീൻ എൻ്റെ ലാസ്റ്റ് സംഭവം വരില്ല, അതുമായിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. 5 ഫോണുകളാണ്. അപ്പോൾ 5 ഫോണും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കുറച്ച് ഫീച്ചേഴ്സും മാത്രം നമ്മൾ ഇതിലൂടെ നോക്കണമല്ലോ. ഈ 5 ഫോൺ ഏതാണ്, ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. 6.43 ഇഞ്ച് ഡിസ്പ്ലേ സൈസുള്ള ഫോണാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ആ ഫോൺ ഏതാണെന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 10 ഫോണാണ്. 10 പ്രോയോ അങ്ങനെ ഒന്നല്ല, റെഡ്മി നോട്ട് 10 ഫോണാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ 647 ആണ് ഇതിലേറെ പ്രോസസ്സർ. 4G RAM ആണ് നമ്മൾ നോക്കുന്നത്. സൂപ്പർ ആമോ LED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. അതുപോലെ 409 ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി. സ്ക്രീനിൻ്റെ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്ക്രീനിൻ്റെ സൈസ് പറഞ്ഞത് എത്രയാണെന്ന് വെച്ചാൽ 6.43 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ 11.00 nits ആണ് നമുക്ക് ഇതിൽ വരുന്ന ബ്രൈറ്റ്നെസ്. അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സൈസുള്ള ഫോൺ തന്നെയാണ് നമ്മൾ ഈ ഇതിൽ ആദ്യം നോക്കിയത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിനൊപ്പം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിക്സൽ ഡെൻസിറ്റിയും അത്യാവശ്യം നല്ലോണമുണ്ട്. അതുപോലെ ബ്രൈറ്റ്നെസ്സും നമ്മൾ പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം കാണാം സാധിക്കണ ബ്രൈറ്റ്നെസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിനൊപ്പം വരുന്നത്. പക്ഷേ ഇതിൻ്റെ കുറേ വീഡിയോസും മുന്നാൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ 2 ഫോൺ ഏതാണെന്ന് വെച്ചാൽ vivo iQ7 ആണ്. അപ്പോൾ അത് പടുത്തിറങ്ങിയ ഫോൺ തന്നെയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കാം. അപ്പോൾ അതും അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസും അതുപോലെ അതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളും മാത്രം നമുക്ക് നോക്കാം. സ്നാപ്ഡ്രാഗൺ 870 ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. ബാക്കിൽ പറയുമ്പോൾ നമുക്ക് 3 ക്യാമറയും ഫ്രണ്ടിൽ ഒരു ക്യാമറ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോണിനൊപ്പം വരുന്നത്. അതിൻ്റെ സ്ക്രീൻ സൈസാണ് മെയിനായിട്ട് നോക്കേണ്ടത്. 6.62 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ സൈസുള്ള ഫോണാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പറഞ്ഞാൽ 4400 mAh ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രോസസ്സർ നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ റാമിനെ കുറിച്ച് പറയുമ്പോൾ 8GB RAM ഫോണാണ് നമ്മൾ നോക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. 6.62 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. 398 PPI പിക്സൽ ഡെൻസിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. അതുപോലെ 1300 nits ഒരു സ്ക്രീനാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. റെസല്യൂഷൻ വരുമ്പോൾ 1080x2400 pixels ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ 3rd ഫോണിനെ കുറിച്ച് പറയുമ്പോൾ സാംസങ് ഗാലക്സി F12 ആണ് നമ്മുടെ 3rd ഫോൺ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ 6.52 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. 6000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 4 ക്യാമറയാണ് ബാക്കിലുള്ളത്, ഫ്രണ്ടിൽ ഒരു ക്യാമറ മാത്രം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ സാംസങ് EOS 8 NM Octa 850 ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. അപ്പോൾ സാംസങ്ങിനെ കാര്യം പറയുമ്പോൾ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഇറക്കുന്ന പ്രോസസ്സർ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് വരാറുള്ളത്. ഇതിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 5 ഫോണുകളാണ് നമ്മൾ പറയുന്നത്, അതും പല കമ്പനിയുടെ ഫോണുകളാണ്. അതിൽ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ള ഫോണുകൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബാക്കി ഫോൺ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. 270 PPI ആണ് നമുക്ക് ഇതിൽ വരുന്ന പിക്സൽ ഡെൻസിറ്റി. അപ്പോൾ ഇതിൻ്റെ റെസല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ 720x1600 pixels ആണ് നമുക്ക് ഇതിൽ വരുന്ന റെസല്യൂഷൻ. 4th ഫോണിനെ കുറിച്ച് പറയുമ്പോൾ 1+9 Pro എന്ന് പറയുന്ന ഫോണാണ് നമ്മൾ 4th ഫോണായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ ഡിസ്പ്ലേനെ കുറിച്ചുള്ള കാര്യങ്ങളും നോക്കാം. 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേയാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. 8GB RAM ആണ് നമ്മൾ നോക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 ആണ് ഇതിൽ വരുന്ന പ്രോസസ്സർ. അതുപോലെ ബാക്കിൽ നമുക്ക് 4 ക്യാമറയും ഫ്രണ്ടിൽ നമുക്ക് ഒരു ക്യാമറ മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ 4500 mAh ബാറ്ററി ബാക്കപ്പ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായത്. ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പിക്സൽ ഡെൻസിറ്റിനെ കുറിച്ച് പറയുമ്പോൾ
526 ആണ് ഇതിന്റെ വരുന്ന പിക്സൽ ഡെൻസിറ്റി. 1300 നിറ്റ്സിന്റെ സ്ക്രീൻ ബ്രൈറ്റ്നെസ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫോണുകളിലൊക്കെ നമ്മൾ നോക്കി എത്ര എന്ന് പറഞ്ഞു നോക്കിയാൽ 4 ഫോണുകളിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ്സും പിക്സൽ ഡെൻസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസും നമുക്ക് ആ ഒരു ഫോണിനൊപ്പം കിട്ടുന്നുണ്ട്. 6 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസുള്ള ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഫോണിൽ കിടക്കാം. ലാസ്റ്റത്തെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ 1+9R ആണ് നമ്മുടെ ലാസ്റ്റത്തെ ഫോണ്. അപ്പം അതും അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കിയാൽ എല്ലാ ഫോണുകളും നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ അവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളും നോക്കാം. 6.55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. 870 എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. അതുപോലെ ബാക്കിൽ 4 ക്യാമറയും ഫ്രണ്ടിൽ 1 ക്യാമറയും മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞു 6.55 ഇഞ്ചാണ്. 402 ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി, 11000 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് നമുക്ക് ഇനിയും പറയാം. ഇത്ര മാത്രമല്ല ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ, ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ പോലെ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.